രണ്ട് ശക്തമായ നിലപാടുകൾ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഒന്നാമതായി, ഇസ്രയേലി സേന IDF ഗാസ വിട്ടു പോകണം എന്ന ഹമാസിന്റെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചത്. ഹമാസ് ബറ്റാലിയനുകൾ ഒളിയിടങ്ങളിൽ നിന്ന് പുറത്തുവന്ന് ഗാസ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ തങ്ങൾ അനുവദിക്കില്ല. കെയ്റോ ചർച്ചകളിൽ ഹമാസ് ഉന്നയിച്ച ആവശ്യങ്ങളെ പരാമർശിച്ച് അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ വന്നാൽ ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്താൻ അവർക്ക് വീണ്ടും സൌകര്യം ലഭിക്കും. അതേസമയം ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളുടെ കുടുംബങ്ങൾ പങ്കെടുക്കുന്ന ഹോം സ്റ്റേജ് ഫാമിലീസ് ഫോറം അദ്ദേഹത്തിന്റെ നിലപാടിനെ വിമർശിച്ചു. നെതന്യാഹു തീവ്ര വലതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് എന്നാണ് അവർ പറയുന്നത്. ബന്ദികളുടെ മോചനത്തിനുള്ള ഒത്തുതീർപ്പ് തടയുന്ന നിലപാടാണിത്. ചർച്ചയിൽ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഇസ്രയേൽ റഫേൽ ആക്രമണം നടത്താൻ ഒരുങ്ങിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുമില്ല. ഇതോടൊപ്പം ഇസ്രയേലിൽ അൽ ജസീറ ചാനൽ അടച്ചുപൂട്ടുമെന്ന് പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അൽ ജസീറയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനം മന്ത്രിസഭ ഏകകണ്ഠമായാണ് കൈക്കൊണ്ടത്. ഗാസയിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഖത്തർ ടെലിവിഷൻ ശൃംഖല ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. ഇസ്രയേലിലെ അൽ ജസീറയുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുക, സംപ്രേഷണ ഉപകരണങ്ങൾ കണ്ടുകെട്ടുക, കേബിൾ സാറ്റലൈറ്റ് കമ്പനികളിൽ നിന്ന് ചാനൽ വിച്ഛേദിക്കുക, വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുക എന്നിവ ഉൾപ്പെടുന്നതാണ് നടപടിയെന്ന് സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ഗാസയിൽ നിന്ന് ആശ്വാസത്തിന്റെ ഒരു വാർത്ത വരുന്നുണ്ട്. അതിപ്രകാരമാണ്, യുദ്ധക്കെടുതികളിൽപ്പെട്ട് നരകയാതന അനുഭവിക്കുന്ന ഗാസ നിവാസികളുടെ കണ്ണീരൊപ്പാൻ കുവൈറ്റ് എത്തുന്നു. 6 മാസമായി തുടരുകയാണ് യുദ്ധം. ഈ യുദ്ധത്തിൽ പരിക്കേറ്റ ഗാസ നിവാസികൾക്ക് അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനായി ഗാസയിലെ അൽ മവാസി മേഖലയിൽ എല്ലാവിധ മെഡിക്കൽ സജ്ജീകരണങ്ങളുമുള്ള ഒരു ആശുപത്രി സ്ഥാപിച്ചിരിക്കുകയാണ്. കുവൈറ്റ് റെഡ് ക്രസന്റ് സൊസൈറ്റി പലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ ലഘൂകരിക്കാനുള്ള കുവൈറ്റ് അധികൃതരുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഗാസയുടെ തീരപ്രദേശത്ത് താൽക്കാലിക ഫീൽഡ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചതെന്ന് കുവൈറ്റ് റെഡ് ക്രസന്റ് സൊസൈറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഹിലാൽ അൽ സയർ പറഞ്ഞു. 750 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് സജ്ജീകരിച്ച താൽക്കാലിക ആശുപത്രിയിൽ ഓപ്പറേഷൻ റൂമുകൾ, തീവ്രപരിചരണ വാർഡുകൾ, രോഗികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള വിഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ബേബി ഇൻകുബേറ്ററുകൾ, എക്സ്റേ യൂണിറ്റുകൾ, ഫാർമസി, ലബോറട്ടറി എന്നീ സൌകര്യങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രികൾ തകർക്കപ്പെട്ടതിനെ തുടർന്ന് ചികിത്സാ സൌകര്യങ്ങളുടെയും മെഡിക്കൽ സപ്ലൈകളുടെയും മരുന്നുകളുടെയും ഒക്കെ കടുത്ത ക്ഷാമം നേരിടുന്ന പ്രതികൂല സാഹചര്യമാണ്. ഈ അവസരത്തിൽ ഗാസയിൽ ആശുപത്രി നിർമ്മിച്ച കുവൈറ്റിന്റെ നടപടിയെ ഏറെ ശ്ലാഘനീയമാണ് എന്ന് ഗാസയിലെ പലസ്തീൻ റെഡ് ക്രസന്റ് ഡയറക്ടർ ജനറൽ ബഷർ മുറാദ് പറഞ്ഞു. ഇതിലൂടെ ഗാസ നിവാസികളുടെ ദുരിതങ്ങൾ ലഘൂകരിക്കാൻ സഹായിച്ചതിന് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബ്രൽ സബാഹിനും കുവൈറ്റ് സർക്കാരിനും ജനതയ്ക്കും നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ മാസം കുവൈറ്റ് റെഡ് ക്രസന്റ് സൊസൈറ്റി ആദ്യത്തെ കുവൈറ്റ് മെഡിക്കൽ ടീമിനെ ഗാസയിലേക്ക് അയച്ചിരുന്നു. വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ സംഘം ഗാസയിൽ അടിയന്തര ശസ്ത്രക്രിയകൾ നടത്തുകയും പരിക്കേറ്റവർക്കും രോഗികൾക്കും ആവശ്യമായ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു വരുന്നുണ്ട്. ഇതിനു പുറമെ ഗാസ നിവാസികളുടെ പട്ടിണിയും ദുരിതവും അകറ്റാൻ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുമായി 26 ട്രക്കുകളാണ് ഇതിനകം കുവൈറ്റിൽ നിന്ന് ഗാസയിൽ എത്തിയത്. ജോർദാൻ തലസ്ഥാനമായ അമ്മാൻ വഴിയാണ് ഇവ ഗാസയിൽ എത്തിച്ചത് എന്ന് കുവൈറ്റ് റെഡ് ക്രസന്റ് സൊസൈറ്റി മേധാവി മഹാ അൽ ബർജാസ് അറിയിച്ചു. ഭക്ഷ്യസാധനങ്ങൾ മുതൽ മെഡിക്കൽ ഉപകരണങ്ങൾ വരെയുള്ളവ ഈ രീതിയിൽ കുവൈറ്റ് ഗാസയിൽ എത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർബാനോസ്.